നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടനും തൃശൂർ ലോകസഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച സ്വർണ കിരീടം എത്ര പവൻ ഉണ്ടെന്ന ചോദ്യവുമായി കോൺഗ്രസ് കൗൺസിലർ. ലൂർദ് ഇടവക പ്രതിനിധി യോഗത്തിലാണ് തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലറായ ലീല വർഗീസ് ചോദ്യം ഉന്നയിച്ചത്. സ്വർണ കിരീടം എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശി നൽകിയെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് കോൺഗ്രസ് കൗൺസിലർ ഇടവക യോഗത്തിൽ ചോദ്യം ഉയർത്തിയത്. ലൂർദ് മാതാവിന് എത്രയോ പവന്റെ സ്വർണ കിരീടം കിട്ടിയതായി അറിഞ്ഞു. ചെമ്പിൽ സ്വർണം പൂശിയതായാണ് ഇടവകയിൽ വരുന്ന പൊതുജനങ്ങൾ പറഞ്ഞിറങ്ങാൻ കഴിഞ്ഞത്. ഈ സാഹചര്യത്തിൽ കിരീടം എത്ര പവനെന്ന് അറിയാൻ പൊതുജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇക്കാര്യം അച്ഛനെ അറിയിച്ചിട്ട് ലീല വർഗീസ് പറഞ്ഞു. കഴിഞ്ഞ ജനുവരി 15 സുരേഷ് ഗോപി പള്ളിയിൽ കിരീടം സമർപ്പിച്ചത്. മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായിരുന്നു കിരീടം സമർപ്പിച്ചത്. താരകുടുംബവുമായി എത്തി കിരീടം സമർപ്പിക്കുകയായിരുന്നു. ഏകദേശം 5 പവനോളം തൂക്കമാണ് കിരീടത്തിൽ ഉണ്ടായിരുന്നത് അന്ന് വന്ന വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ ചെമ്പുതകടിയിൽ സ്വർണം പൂശിയതെന്നാണ് ആരോപണം ഉയരുന്നത്. ഈ സാഹചര്യത്തിലാണ് കിരീടത്തിന്റെ തൂക്കവും സ്വർണത്തിന്റെ അളവും വ്യക്തമായി പരിശോധിച്ച് കണക്കിൽ രേഖപ്പെടുത്തി വെക്കണമെന്ന ആവശ്യം ഉയർന്നത്. ഇത്തരത്തിൽ രേഖപ്പെടുത്തിയില്ല എങ്കിൽ വരും വർഷങ്ങളിൽ ചുമതലയേൽക്കുന്ന പുതിയ ഭരണസമിതികൾ കിരീടം പരിശോധിക്കുകയും സ്വർണത്തിൽ നിർമ്മിച്ചതല്ല എന്ന് തെളിയുകയും ചെയ്താൽ ഇപ്പോഴത്തെ ഭരണസമിതി പ്രതിക്കൂട്ടിലാകുമെന്ന ഇടവക യോഗത്തിൽ ചിലർ ഉന്നയിച്ചതായി വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ കിരീടത്തിന്റെ കൃത്യമായ പരിശോധന പൂർത്തിയാക്കണം എന്നതാണ് ആവശ്യം. ട്രസ്റ്റുമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അടുത്ത യോഗം ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ആരോപണം സംബന്ധിച്ച് ഇതുവരെ സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തൃശൂരിൽ എത്തുന്ന വേളയിൽ ആരോപണത്തിന് സുരേഷ് ഗോപി മറുപടി നൽകിയേക്കും. ഏതായാലും വിഷയം തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് LDFഉം UDFഉം. നേരത്തെ തന്നെ ഭരണ പ്രതിപക്ഷങ്ങൾ ഇതിനെതിരെ രംഗത്ത് എത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള വെറും ഗിമിക്ക് മാത്രമാണ് ഇതെന്നായിരുന്നു നേതാക്കൾ പ്രതികരിച്ചിരുന്നത്.